ഇവിടെ ശ്രീ രാജ്മോഹൻ, നിരവധി വർഷങ്ങൾ പോലീസ് സേനയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു സംഭവത്തിൻ്റെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രണയ നൈരാശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടു കഴിഞ്ഞതാണ്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നുവോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലോട്ട് വരുന്നുണ്ട്. ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതിനെ തടയുന്നതിൽ പോലീസ് സംവിധാനത്തിന് ഏതൊക്കെ രീതിയിൽ പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ മയക്കുമരുന്നിന്റെയും ബാക്കി അതിപ്രസരം കൊണ്ട് ഒരുപാട് ഒഫൻസ് ഉണ്ടാവുന്നു, ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവുന്നു. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രത്യേക ഒരു ഇതിൻ്റെ ഇത്ര ഭീകരമായ ഭയാനകമായ ഒരു സംവിധാനത്തിൽ കൂടിയിട്ടുള്ള ഒരു മർഡർ, അതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇത് ശരിക്കൊരു ഹ്യൂമൻ കോൺഫ്ലിക്ട് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതായത് മനുഷ്യനും മനുഷ്യനും തമ്മിലെ കോൺഫ്ലിക്ട് ആണ്. ഈ മനുഷ്യനും മനുഷ്യനുള്ള കോൺഫ്ലിക്റ്റിൽ നമ്മുടെ പോലീസും ക്രിമിനലും തമ്മിലെ കോൺഫ്ലിക്റ്റ് ആയി മാറ്റണം. അതാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. ശരിക്കും ഇതിൽ പോലീസിന്റെ റോൾ എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ശേഷമുള്ള റോളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. കാരണം പോലീസാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിനൊരു കോൺഫിഡൻസ് കൊണ്ട് ഉത്തരവാദിത്തം പോലീസിനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റിംഗ് ഒരു ഏജൻസി ആയിട്ട് പോലീസ് ഇപ്പോഴും മാറണം. അല്ലാതെ ഈ സംഭവം നടന്നിരിക്കുന്നത് വെറും മയക്കുമരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ പ്രണയം കൊണ്ടോ ആ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടല്ല, സിസ്റ്റം ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റത്തിലെ ചില കോൺഫ്ലിക്ട് കൊണ്ടാണ്, ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺഫ്ലിക്ട് കൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കാരണം ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്, അതും കല്യാണത്തിന്റെ തലേന്നാൾ, അതും പ്രണയത്തിന്റെ മുകളിലല്ല, കല്യാണ ആലോചനയായിട്ട് വീട്ടിൽ പോയി. അപ്പോഴാ കല്യാണ ആലോചനയിൽ കുട്ടിയെ കൊടുക്കില്ല എന്ന് പറഞ്ഞുള്ള ആ വൈരാഗ്യം വെച്ചിട്ട് ഒരു പ്രീ പ്ലാന്റ് ഒരു മർഡർ നടന്നിരിക്കുകയാണ്. അത് അവരുടെ മാനസികാവസ്ഥ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ കാണുന്നത് ഇത് സംഭവത്തിന് ശേഷമുള്ള പോലീസ് ആക്ഷൻ അതാണ്. അതായത് ഉത്തരവാദിത്തം ഈ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇനി ഈ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സംവിധാനം, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ, ഇതൊരു ആദ്യത്തെ സംഭവമല്ല. നിരവധി സംഭവങ്ങളായി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് ഒരു പോലീസ് സംവിധാനം അല്ലെങ്കിൽ പൊതുസമൂഹം ഇതിനോട് ഇടപെടേണ്ടത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അതിലേക്ക് ഒന്ന് വന്നാൽ തീർച്ചയായിട്ടും അതാ ഞാൻ പറയുന്നത്. അതാണ് ഈ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒരു ഈ പോലീസ് സംവിധാനം വളരെ ആക്റ്റീവാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കേസിലുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കണം. കാരണം നമ്മൾ അവരെ റിമാൻഡ് പീരീഡ് തന്നെ വിത്തിൻ 30 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 60 ഡേയ്സിനുള്ളിൽ തന്നെ ചാർജ് ഷീറ്റ് ചെയ്തിട്ട് അവർ റിമാൻഡ് പീരീഡ് തന്നെ ട്രയൽ എടുത്തിട്ട് ആ ട്രയല് ശിക്ഷിച്ച് കാണിക്കുക സമൂഹത്തിന്. ഒരു സമൂഹത്തിനെയൊക്കെ ഒരു പോലീസ് സംവിധാനം ചെയ്തതാ, ഞങ്ങൾ ആളെ പിടിച്ച് അവരെ കൺവിക്ട് ചെയ്തിരിക്കുകയാണ്, അപ്പം അതിന് ശരിയായ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്, അതാണ് ഒരു ചൂണ്ടുപാല. അതാണ് സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുക. കാരണം ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കാതെ, തിരിഞ്ഞാലോചിക്കാതെ ഒരു സമയത്തുള്ള തീരുമാനങ്ങളിൽ ഒരു പ്ലാനിങ് വന്നതിന് ശേഷം ആ പ്ലാനിങ്ങിന് ശേഷം ഒരു വീട്ടിൽ കടന്നു ചെല്ലുക, ആളെ വെട്ടി പരിക്കേൽപ്പിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഈ സംവിധാനം വളരെ ആക്റ്റീവ് ആണെന്നും ഇവിടുത്തെ ഈ സംവിധാനത്തിൽ കൂടി അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റും. അതാണ് പോലീസ് എനി ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നമ്മൾ പുറകോട്ട് പോകരുത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സസ്റ്റെയിൻഡ് ആയ ഇൻവെസ്റ്റിഗേഷൻ, ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ, അതിലെല്ലാ ഈ എവിഡൻസ് ഒക്കെ ശരിക്കും കോർത്തിണക്കി ശരിയായ ഒരു നല്ലൊരു ഒരു അഡ്മിസിബിൾ ആയ പ്രോസിക്യൂട്ടബിൾ ആയ ഒരു കേസ് സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പായി കൊടുത്തതിന് ശേഷം ഈ കേസ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ഒരു ഫോക്കസ് ചെയ്ത് ഒരു ട്രയൽ നടത്തിയിട്ട് അവരെ ശിക്ഷിക്കുക. അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമുക്കൊരു ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. കാരണം ഇത്തരത്തിലുള്ള പല ഇത്തരത്തിലുള്ള വളരെ ഹീനിയസ് ക്രൈം ചെയ്ത ആൾക്കാരാ നമ്മുടെ സംവിധാനം വിടാൻ പോകുന്നില്ല, ഈ സർക്കാരും ഇവിടുത്തെ പോലീസും ഇവിടെ ജുഡീഷ്യറിയും എല്ലാം കൂടി അതിനെ ശിക്ഷിക്കും എന്നൊരു സംവിധാനം ഉണ്ടാക്കിയാൽ 30 ഡേയ്സ് രാജ്മോഹൻ, അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യവും.